സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ വിതരണം ആരംഭിച്ചിരുന്നു മാർച്ച് മാസം മുതൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും തുടർച്ചയായി ഒരു ഗിടുവെങ്കിലും സർക്കാർ വിതരണം ചെയ്ത് വരികയാണ് എന്നാൽ പെൻഷൻ വാങ്ങുന്നവർ എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വീടുകളിലെത്തി സർക്കാർ പരിശോധന ആരംഭിക്കുവാൻ പോകുകയാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ ആരൊക്കെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തായേക്കും ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി പരിശോധനയ്ക്ക് വിധേയമാക്കുക തുടങ്ങിയവയുടെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള ന്യൂസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി കൂടിത്തരിക സംസ്ഥാനത്തെ അറുപത്തിരണ്ടത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ വഴിയും നേരിട്ട് വീടുകളിലെത്തി കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ തുകയായി നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് കുടിശികയാണെങ്കിൽ പോലും മാർച്ച് മാസം മുതൽ ഓരോ മാസങ്ങളിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുന്നുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക രണ്ടു തവണകളായി തന്നു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിൽ രണ്ടു മാസത്തെ തുക ഈ വർഷവും ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവുമായി തന്നു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രിയും ധനവകുപ്പും അറിയിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ടു ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വിതരണം ചെയ്യുന്നതിന് പ്രതിമാസം തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അർഹതയില്ലാത്തവരും ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ടെന്നുള്ള നിരവധി പരാതികളാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇതൊന്നും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടത്തിലും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് വരുന്നതിനനുസരിച്ച് നിശ്ചിത ഗുണഭോക്താക്കളുടെ വീട്ടുകളിലും പരിശോധന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വാർക്ക വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നതെങ്കിൽ അത്തരം വീടുകളിലെ പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ നൽകേണ്ടതില്ല എന്ന അറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ട് ഇതോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ എ ഉണ്ടെങ്കിലോ കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉണ്ടെങ്കിലോ അവർക്കും പെൻഷൻ വാങ്ങാൻ അർഹതയില്ല ഇത്തരം വീടുകളിൽ ഉള്ളവർക്ക് പെൻഷൻ നൽകേണ്ട എന്നാണ് തീരുമാനം ഇക്കാര്യങ്ങൾ കർശനമായി പരിശോധിക്കുവാൻ പോകുകയാണ് ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ച വീടുകളിലാണ് പരിശോധിക്കുവാൻ പോകുന്നത് ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുള്ള വീടുകളിൽ ഉള്ളവരെ അനർഹരാക്കി പുറത്താക്കുകയും ചെയ്യും കൂടാതെ ഇനി അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവൽ ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ ഇത്തരത്തിൽ അനർഹമായ ആനുകൂല്യം വാങ്ങുന്നവർക്കെതിരെ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ വാർഡ് പ്രതിനിധികൾക്കോ പരാതികൾ രഹസ്യമായി കൈമാറാം ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന് അത്രയും കുറച്ചു തുക മാത്രമേ പെൻഷൻ വിതരണത്തിന് കണ്ടെത്തിയാൽ മതിയാകും കൂടാതെ ഇതിലൂടെ അർഹരായവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പിക്കുവാനും സാധിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്